എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 20 ചോദ്യങ്ങളാണ് ഉള്ളത്, തൊഴിൽ വാർത്തയിൽ നിന്നെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിന് ഉപയോഗപ്പെടുത്താനുമുള്ള സാമൂഹികമായ ബുദ്ധിശക്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ഇവിടെ വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ്? ഓപ്ഷൻ സി, വൈകാരിക ബുദ്ധിയാണ്. വൈകാരിക ബുദ്ധി എന്ന ആശയം പ്രചരിപ്പിച്ചത് ആരാണ്? പ്രചരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. പക്ഷേ ഇത് മുന്നോട്ട് വെച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, പീറ്റർ സലോവയും പിന്നെ ആരുമാണ്, ജോൺ മേയറുമാണ്. ഞാൻ മുഴുവനൊന്നും എഴുതുന്നില്ല കേട്ടോ, ഇതൊക്കെ പഠിച്ചതായിരിക്കുമല്ലോ. പീറ്റർ സലോവയും ജോൺ മേയറുമാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രചരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനിയൽ ഗോൾമാൻ ആണ്. ഓക്കെ, ഇനി ഡാനിയൽ ഗോൾമാൻ്റെ ഒരു ബുക്കാണ് ഏത്, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം, പ്രബലനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ, പ്രബലനം അറിയാലോ, ആ റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നു, ഈ പ്രസ്താവനകളിൽ ശരിയും തെറ്റും കണ്ടെത്തുക. മൂന്നെണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, കാണാലോ എല്ലാം. ഓക്കെ, നോക്കിക്കോ. ഒന്നാമത്തത്, ആശ്വാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തികരമായ ചോദകം നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നു. ശരിയാണോ? ആ ശരിയാണ്. ഒരു മിനിറ്റ്. ആ ആ ശരിയാണ്. രണ്ടാമത്തത്, ആശ്വാസ്യമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ഒരു ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ ഋണപ്രബലനം അഥവാ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നു. അതും ശരിയാണ്. മൂന്നാമത്തത്, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടികളെ പാഠഭാഗം നോട്ട്ബുക്കിൽ പകർത്തി എഴുതിക്കൊണ്ടുവരുന്ന അസൈൻമെൻറ്റിൽ നിന്ന് അധ്യാപകൻ ഒഴിവാക്കുന്നത് ധനപ്രബലനമാണ്. കൃത്യം ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതായത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പാഠഭാഗം നോട്ടിൽ എഴുതിയിട്ട് വരണം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മാർക്ക് വന്നപ്പം ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളോട് പറയുവാണ് എന്താണ്, ആ നിങ്ങളിങ്ങനെ പകർത്തി എഴുതി കൊണ്ടുവരുന്നത് ചെയ്യണ്ട. ആ ഒരു പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് എന്താണ് കുട്ടികളെ ഒഴിവാക്കുന്നു, ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ ഒഴിവാക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാകും, അസുഖകരമായ ഏതെങ്കിലും ഒരു കാര്യം പിൻവലിക്കുവാണല്ലോ നല്ലൊരു പ്രതികരണം ഉണ്ടാവുന്ന സമയത്ത്. ആ അപ്പോൾ അതുകൊണ്ട് അത് ഋണപ്രബലനമാണ് എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ധനപ്രബലനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. സോ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്, തെറ്റാണ് എന്ന് മനസ്സിലായി. ഒന്നും രണ്ടും ശരിയും ആണ്. ഓക്കെ, ആ ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ നോക്കുമ്പം ഓപ്ഷൻ ഡി, മൂന്ന് മാത്രം തെറ്റാണ്. കാരണം മൂന്നാമത്തെയാണ് തെറ്റെന്ന് നമ്മൾ പറഞ്ഞത്. സോ 62-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ഇനി 63-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നവ ഏതാണ്? ആ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുടുംബം, വിദ്യാലയം, സമസംഘങ്ങൾ, എല്ലാം അതിൽ വരും. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം എന്നാണ് വരുന്നത്. വേറെ ഏതാ വിട്ടുപോയിട്ടുള്ളത്? കുടുംബം, വിദ്യാലയം, സമസംഘം, പിന്നെ സമൂഹം, ഇതൊക്കെ തന്നെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, സാമൂഹിക വികാസം പഠിച്ചതാണല്ലോ. 64-ാമത്തെ ചോദ്യം, ഭാഷാ പഠനത്തിൻ്റെ ആദ്യ പടിയെന്ന് പിയാഷെ പറയുന്നത് പ്രാഗ്മനോ വ്യാപാര ഘട്ടത്തിലെ ഏത് പ്രത്യേകതയാണ്? അപ്പോൾ പ്രാഗ്മനോ വ്യാപാര ഘട്ടം പിയാഷേൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഉള്ളതാണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം. അതിൽ വരുന്നതാണ് ഏതൊക്കെ? പ്രതീകാത്മക ചിന്തനം,
സചേതന ചിന്ത, അഹം കേന്ദ്രീകൃത ചിന്ത ഒക്കെ. കൺസർവേഷൻ അതിൽ വരുന്നുണ്ടോ? ഇല്ല, കൺസർവേഷന് കഴിയില്ല എന്നാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ പഠിക്കുന്നത്. ഓക്കെ, കൺസർവേഷൻ വരുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ്, അതായത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് കൺസർവേഷൻ ഒക്കെ വരുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഭാഷാ പഠനത്തിന്റെ ആദ്യ പടി എന്നാ പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഏത് വരും? ആ ഓപ്ഷൻ എ ആണ് വരുന്നത്, പ്രതീകാത്മക ചിന്തനമാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് പ്രതീകാത്മക ചിന്തനം. അപ്പൊ പിയാഷേന്റെ വൈജ്ഞാനിക വികാസത്തിൽ എത്ര ഘട്ടങ്ങളാണുള്ളത്? നാല് ഘട്ടങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം. ഞാൻ എഴുതണ്ടല്ലോ, പറഞ്ഞാൽ പോരെ. ഒന്നാമത്തെ സമയം പോവും. ഒന്നാമത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം, രണ്ടാമത്തേത് പ്രാഗ്മനോവ്യാപാര ഘട്ടം, മൂന്നാമത്തേത് മൂർത്ത മനോവ്യാപാര ഘട്ടം, നാലാമത്തേത് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓക്കെ, ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സ് വരെയാണ് ഉള്ളത്. അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുന്നത്. ഏത്? ആ വസ്തുസ്ഥൈര്യം, അല്ലെങ്കിൽ വസ്തുബോധം, കാലബോധം, ഇതൊക്കെ പറയുന്നത് നമ്മൾ എവിടെയാണ്? ഈ ഘട്ടത്തിലാണ്, 2 വയസ്സ് വരെയുള്ള ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ്. ഇനി അടുത്തതാണ് പ്രാഗ്മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഉള്ളത്. അതിൽ തന്നെ ആശയാദാന പൂർവ്വഘട്ടമെന്നും ഊഹന ഘട്ടമെന്നും നമ്മൾ രണ്ടായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് സചേതന ചിന്ത. സചേതന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളതുപോലെയുള്ള ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, അങ്ങനത്തെ കളികളൊക്കെ അല്ലേ കുട്ടികളുടെ അടുത്ത് ഉണ്ടാവുക. അതാണ് സചേതന ചിന്ത എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രതീകാത്മക ചിന്ത. പ്രതീകാത്മക ചിന്തയാണ് ഈ റിമോട്ട് എടുത്തിട്ട് ഫോണായിട്ട് കളിക്കുക, അതൊക്കെ പറയുന്നതാണ് പ്രതീകാത്മക ചിന്തയിൽ നമ്മൾ പറയുന്നത്. പിന്നെ അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ തൻ്റെ വീക്ഷണകോണിൽ മാത്രം കാര്യങ്ങൾ കാണുന്നതിനെയാണ് അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കേന്ദ്രീകരണം കൂടി ഇതിൽ വരുന്നുണ്ട്. ഏതാണ് കേന്ദ്രീകരണം? ഓക്കെ, കേന്ദ്രീകരണത്തിൽ എന്താ പറയുന്നത്? കേന്ദ്രീകരണത്തിൽ പറയുന്നത് ഒരു സമയം ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് എന്ത് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുക, അതാണ് കേന്ദ്രീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പരിമിതികളാണ് പ്രത്യാവർത്തനത്തിന് കഴിയില്ല എന്നുള്ളതും കൺസർവേഷന് കഴിയില്ല എന്നുള്ളതും. പ്രത്യാവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിലിറ്റി കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഘട്ടമാണ് ഏത്? മൂർത്ത മനോവ്യാപാര ഘട്ടം. അതിൻ്റെ പ്രായം ഒന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 5 വയസ്സ് വരെയുള്ളതാണ്, 5 വയസ്സ് വരെയെന്നല്ല, സോറി തെറ്റിപ്പോയതാണ്, 5ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ വരുന്നത് ഈ ഒരു മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. പ്രായം പറയുവാണെങ്കിൽ 7 മുതൽ 11 വയസ്സ് വരെ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ വരും? കൺസർവേഷൻ വരും, പ്രത്യാവർത്തനം വരും, അതേപോലെ ശ്രേണീകരം, അതായത് ശ്രേണീകരണം, തരംതിരിക്കാനൊക്കെയുള്ള കഴിവ്, പിന്നെ പകരൽ ചിന്ത, ഇതൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ഇനി നാലാമത്തതാണ് ഏത്? അമൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. എന്താണ് ആ അമൂർത്ത മനോവ്യാപാര ഘട്ടം? 11 വയസ്സ് മുതൽ അങ്ങോട്ടുള്ളതാണ് ഇതിൽ വരുന്നത്. ചിന്തകളൊക്കെ കൂടിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് അമൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തത്, അപ്പോൾ കുറച്ചും കൂടി ഉയർന്ന ചിന്താതലമൊക്കെ വരുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, അപ്പൊ പിയാഷേൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഘട്ട സിദ്ധാന്തം ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ തന്നെയാണ്? പിയാഷേൻ്റെയാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രം ആണോ അല്ലയോ? പിയാഷേൻ്റെ അഭിപ്രായത്തിൽ കുട്ടി ഒഴിഞ്ഞ പാത്രം അല്ല, കുട്ടി അറിവിൻ്റെ നിർമ്മാതാവാണ്, പിന്നെ അതേപോലെ ഏകാഗ്രിയായ ഗവേഷകനാണ്. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പിയാഷേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുട്ടികളുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയാഷേ തന്നെയാണ്. ശരി, ഇനി 65ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന കാഴ്ചപ്പാടുകൾ വിലയിരുത്തി മനഃശാസ്ത്ര ചിന്തകനെ കണ്ടെത്തുക. ആ കുറച്ച് നല്ല ചോദ്യമാണ് അല്ലേ. എത്ര എണ്ണമുണ്ട്? ബാക്കി ഇവിടെയാണ് കിടക്കുന്നത്, ഞാൻ വായിച്ചുതരാം. ആ കാണാലോ. 1. പഠനത്തിൻ്റെ ഫലമായി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യവഹാര പരിവർത്തനങ്ങളെ പഠനത്തിന്റെ ഫലമായി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യവഹാര പരിവർത്തനങ്ങളെ ബോധനോദ്ദേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ബോധനോദ്ദേശം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ടാവും. 2. കേവലം നിരീക്ഷണ വിധേയമായവ മാത്രമല്ല, പ്രത്യക്ഷത്തിൽ നിരീക്ഷണ വിധേയമല്ലാത്ത വ്യവഹാരങ്ങളും ബോധനോദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ബോധനോദ്ദേശങ്ങളെ
മൂന്നാമത്തെയാണ് വായിക്കുന്നത്. വൈജ്ഞാനികം, വൈകാരികം, മനഃശാലകം എന്നീ മൂന്ന് മേഖലകളായി അവതരിപ്പിച്ചു. ഇവിടെ കുറച്ച് ബ്ലറായിപ്പോയി. ആൻസർ എന്തായാലും വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ബെഞ്ചമിൻ ബ്ലൂം ആണ്. ബ്ലൂംസ് ടാക്സോണമി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ബ്ലൂ ബെഞ്ചമിൻ ബ്ലൂം ആണ് ആൻസർ വരിക. 66, കേവല മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സൈക്കോളജി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൽ പെടാത്തതാണ്. അപസാമാന്യം അതിൽ വരുന്നതാണോ? അതെ, ശരിയാണ്. ശിശു മനഃശാസ്ത്രം അതിൽ വരുന്നതാണ്. പിന്നെ നാഡീ മനഃശാസ്ത്രം അതിൽ വരുന്നതാണോ? അല്ല. താരതമ്യ മനഃശാസ്ത്രമൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ കേവല മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ 66 ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണ് കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത്? ആ പൊതു മനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, വികാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രമൊക്കെ കേവല മനഃശാസ്ത്രത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനി 67, താഴെ പറയുന്ന സൂചനകളിലൂടെ വ്യക്തിത്വ മാപനത്തിന് ഉപയോഗപ്പെടുത്തുന്ന വിക്ഷേപണ തന്ത്രം. ഇതെപ്പോഴും ചോദ്യം വരുന്നതാണ് അല്ലേ, വിക്ഷേപണ തന്ത്രങ്ങളൊക്കെ. അപ്പൊ അതിൽ വ്യക്തിത്വ മാപനത്തിന് ഉപയോഗപ്പെടുത്തുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സൂചനകൾ തന്നിട്ടുണ്ട്, ഏതാന്ന് കണ്ടെത്തിയാൽ മതി. കാണാലോ, ഒന്നാമത്തത് വായിച്ചു നോക്കൂ. ഈ ശോധകത്തിൽ 20 ചിത്രങ്ങൾ ഉണ്ട്. വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒന്നോ രണ്ടോ മനുഷ്യർ ഓരോ ചിത്രത്തിലും കാണും. ചിത്രം അവ്യക്തമായ ഒരു കഥയെ സൂചിപ്പിക്കുന്നു. 3, ചിത്രീകരിച്ചിരിക്കുന്ന സന്ദർഭത്തെ ആധാരമാക്കി ഒരു കഥ വികസിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ജനിക്കുന്ന കഥ ആത്മകഥയായി മാറുകയും ചെയ്യുന്നു. 4, മോർഗനും മുറേയും ചേർന്ന് 1935 ആവിഷ്കരിച്ചതാണ് ഈ ശോധകം. നിങ്ങൾക്ക് കിട്ടിയോ? ആ ഓപ്ഷൻ ബി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അതാണ് മോർഗനും മുറേയും ചേർന്ന് 1935 ആവിഷ്കരിച്ചത്. ഓക്കെ, 68, മനസ്സിൽ ഭാഷാ ഘടകം എന്ന വേർതിരിച്ചെടുക്കാവുന്ന ഒരു ഘടകം ഉണ്ടെന്നും അതിന് വ്യക്തമായ സവിശേഷതകളും ഘടനയും വ്യവസ്ഥയും ഉണ്ടെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്ര ചിന്തകൻ ആരാണ്? ആ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആൻസർ നോം ചോംസ്കി ആണ്. സോ ആൻസർ ഓപ്ഷൻ എ നോം ചോംസ്കി. 69, നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിക്കണേ ഒന്നുകൂടി വായിച്ചോട്ടോ. 69-ാമത്തെ ചോദ്യമാണേ. താഴെ പറയുന്നവയിൽ പാഠ്യപദ്ധതി നിർമ്മാണത്തിൻ്റെ പൊതുതത്വങ്ങളിൽ പെടാത്തവ ഏത്? പാഠ്യപദ്ധതി നിർമ്മാണത്തിൻ്റെ പൊതുതത്വങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചത്. ആ ഓപ്ഷൻ ഡി മതപക്ഷ ചിന്തയാണ് ആൻസർ വരുന്നത്. ബാക്കിയൊക്കെ നോക്കൂ. ജ്ഞാന നിർമ്മിതിവാദം, ശിശു കേന്ദ്രീകൃത സമീപനം, ഉദ്ഗ്രഥിത സമീപനമൊക്കെ അതിൽ വരുന്നതാണല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 70, പഠന രീതികളിൽ പെട്ട വിനറ്റ്ക മെത്തേഡ് അതിന് ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ കാർലെട്ടോൺ വാഷ്ബേൺ. ഇത് പലർക്കും അറിയണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാത്തൊരു ഏരിയയാണിത്. പഠന രീതികളിൽ പെട്ട വിനറ്റ്ക രീതിയുടെ ഉപജ്ഞാതാവ് പറയുന്നത് കാർലെട്ടോൺ വാഷ്ബേൺ ആണ്. 71, ശരിയായ ശീലങ്ങളും പ്രകൃതങ്ങളും പുലർത്തുന്ന അധ്യാപകനോട് മാത്രമല്ല അയാൾ പഠിപ്പിക്കുന്ന വിഷയത്തോടും കുട്ടികളിൽ താല്പര്യം ജനിക്കുന്നു. അധ്യാപകനെ ഇഷ്ടപ്പെടുന്ന പഠിതാവ് അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തെയും ഇഷ്ടപ്പെടുന്നു. ഇത് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വായിച്ചിട്ട് മനസ്സിലായോ? ഒന്നും കൂടി വായിച്ചു നോക്കൂ, എളുപ്പമാണ്. ആ ഏതാണ് ഓപ്ഷൻ ബി പാവ്ലോവിൻ്റെ അനുബന്ധന സിദ്ധാന്തം. ഇങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവലിലെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണേ. അതായത് നമുക്കറിയണ്ടാവും പാവ്ലോവിൻ്റെ സിദ്ധാന്തം എന്താണ്, അതിൻ്റെ വ്യത്യസ്തമായ പേരുകളും പരീക്ഷണമൊക്കെ അറിയും. പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി പാവ്ലോവിൻ്റെ അനുബന്ധന സിദ്ധാന്തം. 72, താഴെ പറയുന്ന പഠന വിഭാഗങ്ങളിൽ ശരിയും തെറ്റും വിലയിരുത്തുക. ഓക്കെ, ബാക്കി ഇവിടെയാണ് ഉള്ളത്, വായിച്ചു നോക്കൂ. ഒരു കുട്ടി നിപ്പിൾ നുണയുന്നതും വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് ഒരാൾ അകന്നു നിൽക്കുന്നതും അനുബന്ധനത്തിന് ഉദാഹരണമാണ്. ആണോ? അത് ശരിയാണ്. 2, സൈക്കിൾ ഓടിക്കൽ, കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കൽ എന്നിവ ചാലക പഠനത്തിന് ഉദാഹരണമാണ്. അതെയോ? അതെ.
3. അധ്യാപകനും വിദ്യാർത്ഥിയും സഹോദരനും സഹോദരിയും തുടങ്ങി രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കൽ മുതൽ ലേഖനം എഴുതുന്നതെല്ലാം വാചിക പഠനമാണ്. ശരി. 4. സസ്യം എന്ന ആശയത്തെ 4 വയസ്സുള്ള കുട്ടിയും ജീവശാസ്ത്ര അധ്യാപകനും മനസ്സിലാക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. ഇത് ആശയ പഠനമാണെന്ന് പറയുന്നത്. അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? തെറ്റും ശരിയും വിലയിരുത്തുക എന്നാ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം എല്ലാം കാണാവോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ആൻസർ പറഞ്ഞുതരാം. 72 ഓപ്ഷൻ സി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. ഒന്നും കൂടി വായിക്കണോ? ഒറ്റവട്ടം കൂടി വായിച്ചുതരാം. ഒരു കുട്ടി നിപ്പിൾ നുണയുന്നതും ഓക്കെ, അതേപോലെ വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് ഒരാൾ അകന്നു നിൽക്കുന്നതും എന്തിനുദാഹരണമാണ്? അനുബന്ധനത്തിന് ഉദാഹരണമാണ്. അടുത്തത് സൈക്കിൾ ഓടിക്കൽ, കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കൽ എന്നിവ ചാലക പഠനത്തിന് ഉദാഹരണമാണ്. ശരി. 3. അധ്യാപകനും വിദ്യാർത്ഥിയും സഹോദരനും സഹോദരിയും തുടങ്ങി രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കൽ മുതൽ ലേഖനം എഴുതുന്നതെല്ലാം വാചിക പഠനമാണ്. അടുത്തത് സസ്യം എന്ന ആശയത്തെ 4 വയസ്സുള്ള കുട്ടിയും ജീവശാസ്ത്ര അധ്യാപകനും മനസ്സിലാക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. ഇത് ആശയ പഠനമാണ്. 73. ചോദ്യം, പഠന വക്രങ്ങളിൽ അറിയാലോ ലേണിംഗ് കർവ് ഉൾപ്പെടാത്തത് ഏതാണ്? ഋജുരേഖാ വക്രവും ഉന്മധ്യ വക്രവും നദമധ്യ വക്രവും ഒക്കെ അതിൽ വരുന്നതാ. ആവർത്തന വക്രം അതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ലേണിംഗ് കർവാണ്. ഓക്കെ. 74. സർഗപരത അളന്ന് നിർണയിക്കാൻ സഹായകമായ മാനകീകൃത ശോധകങ്ങളിൽ പെടാത്തത്. അപ്പം മിന്നിസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ എന്നല്ല, അത് ഇതിൽ വരുന്നതാണ്. ഗിൽഫോർഡ് ഡൈവർജൻറ് തിങ്കിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാലും പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിൽ വരുന്നതാണ്. ബേക്കർ മെതീസ് ടെസ്റ്റസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പം ഇവിടെയും ക്രിയേറ്റീവ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് അതും വരുന്നതാണ്. അടുത്തത് നോക്കൂ, കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സർഗപരതയുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. നമ്മുടെ ആൻസർ അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് വരിക. അത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. 75. ഐസക്കിന്റെ വ്യക്തിത്വ ടൈപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഐസക്കിന്റെ വ്യക്തിത്വ ടൈപ്പുകളിൽ ഉൾപ്പെടാത്തത് അന്തർമുഖത്വം ബഹിർമുഖത്വം അതിൽ വരുന്നതാണോ? അതെ. ഹെറ്ററോണമി റെസിപ്രോസിറ്റി ഈ ഭാഗത്ത് വരുന്നതാണോ? അല്ല, അത് നമ്മൾ പിയാഷേന്റെ സാൻമാർഗിക ഘട്ടങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലേ. അടുത്തത് നാഡിരോഗ വ്യവസ്ഥ, നാഡിരോഗമില്ലാത്ത അവസ്ഥ, അതൊക്കെ ഇതിൽ വരും. മനോരോഗാവസ്ഥ, മനോരോഗമില്ലാത്ത അവസ്ഥ. സോ വ്യക്തിത്വ ടൈപ്പുകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹെറ്ററോണമി റെസിപ്രോസിറ്റി ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 76. സൂചനകളിലൂടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകത്തെ കണ്ടെത്തുക. ഓക്കെ, എല്ലാം കാണാലോ അല്ലേ. 1. ഒരു പ്രത്യേക മേഖലയിലെ പ്രകടനത്തിന് ആവശ്യമായ അറിവും നൈപുണിയും ആർജിക്കാൻ വേണ്ട പ്രത്യേക കൂട്ടം കഴിവുകളാണ് ഇവ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് എത്ര നന്നായി ഒരു പ്രശ്നത്തെ നേരിടാനും പരിഹരിക്കാനും കഴിയുന്നു എന്നതിന് നിദാനമായി ഒരു വ്യക്തിയിൽ അന്തർലീനമായ ഗുണഗണങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ. 3. ഒരു ഭാഷ സംസാരിക്കുക, ഒരു ഗായകനാവുക, യന്ത്രപ്പണികൾ ചെയ്യുക എന്നിവയ്ക്കുള്ള കഴിവ് നേടാൻ വ്യക്തിയിൽ അന്തർലീനമായ സ്വഭാവ സവിശേഷതകളുടെ കൂടിച്ചേരലാണ് ഇത്. ഒന്നും കൂടി വ്യക്തമായിട്ട് വായിച്ചാൽ കിട്ടും. ഓപ്ഷൻ ബി അഭിരുചിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി അഭിരുചി അഥവാ ആപ്റ്റിറ്റ്യൂഡ്, അതാണ് ശരിയായ ആൻസർ കേട്ടോ. അടുത്തത് 77. പഠനത്തിൽ സമൂഹത്തിന് നിർണായക സ്ഥാനമുണ്ടെന്ന് കണ്ടെത്തി സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച മനഃശാസ്ത്ര ചിന്തകൻ ആരാണ്? സമൂഹത്തിന് നിർണായകമായ സ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ എ വൈഗോട്സ്കി ആണ്. വൈഗോട്സ്കി. ഓക്കെ. അടുത്തത് രോഹിത് മികച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. പലപ്പോഴും കളിയിൽ നിന്ന് ഔട്ടാകുമ്പോൾ ബാറ്റ് തറയിൽ കുത്തി ശബ്ദമുണ്ടാക്കി ബാറ്റിൽ നോക്കാറുണ്ട്. മാത്രമല്ല ബാറ്റിനെന്തോ തകരാറുണ്ടെന്ന മട്ടിൽ ബാറ്റ് ഉയർത്തി നോക്കാറുമുണ്ട്. സ്വന്തം പരാജയങ്ങൾക്കുള്ള ഉത്തരവാദിത്വം മറ്റു ഉപകരണങ്ങളിൽ ആരോപിക്കുകയാണ് രോഹിത് ചെയ്യുന്നത്. ഇവിടെ രോഹിത് സ്വീകരിച്ചിരിക്കുന്ന സമായോജന ക്രിയാതന്ത്രം ഏതാണ്?
ആ അപ്പൊ മറ്റൊന്നില് വരുത്തുന്നതിനാണ് നമ്മൾ പ്രക്ഷേപണം എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ് പ്രക്ഷേപണം. ദമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിപ്രഷൻ ആണ് അല്ലെ. അതായത് വേദനാജനകമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളും അങ്ങനത്തെ മാനസിക സംഘർഷങ്ങളും ഒക്കെ എന്താണ് അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദമനം അഥവാ റിപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് താദാത്മീകരണം എന്താണ്? താദാത്മീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോരായ്മകളൊക്കെ ഉണ്ടാവും, പരാജയങ്ങളുണ്ടാവും. അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗമാകുന്ന തന്ത്രത്തിനെയാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. പ്രക്ഷേപണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉദാത്തീകരണം എന്താണ്? ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാട്ടോ. ഉദാത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാമൂഹിക അംഗീകാരം കിട്ടുന്ന വേറെ എന്തെങ്കിലും ഒരു പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയനെയാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. അതിന് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഏതാണ്? ആ മക്കളില്ലാത്ത റിച്ച് ആയിട്ടുള്ള ഒരാൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിരാശബോധം ഒഴിവാക്കുന്നു. ഓക്കെ, അതാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, പ്രക്ഷേപണം പറഞ്ഞല്ലോ. പ്രൊജക്ഷൻ, അതായത് തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും ഒക്കെ കാരണം മറ്റൊന്നിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന സമായോജന തന്ത്രമാണ് പ്രക്ഷേപണം കേട്ടോ. 79. ഫ്രോയിഡിൻ്റെ വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള ആശയങ്ങളിൽ തെറ്റായവ ഏതെല്ലാം? ബാക്കി ഇവിടെയാണ് വരുന്നത്, ഞാൻ വായിച്ചു തരാം കേട്ടോ. ജനന സമയത്തുള്ള എല്ലാ ജന്മവാസനകളുടെയും ആവേഗമാണ് ഇത് എന്നാണ് പറയുന്നത്. ശരിയാണോ? ആ ശരിയാണ്. നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി ഇവിടെയാണ് വരുന്നത്, ആ കാണാലോ. അടുത്തത് ഇതിൻ്റെ ആവശ്യങ്ങളെ യഥാർത്ഥ ബോധത്തോടെ നിയന്ത്രിക്കുന്നത് ഈഗോയാണ്, അതും ശരിയാണ്. 3. ഇതിൻ്റെ പ്രാകൃത ചോദനകളെ സാമൂഹികമായ ചിട്ടകളും സാൻമാർഗിക ബോധവും കൊണ്ട് നിയന്ത്രിക്കുന്നത് സൂപ്പർ ഈഗോയാണ്, ശരിയാണ്. സൂപ്പർ ഈഗോയെ വ്യക്തിത്വത്തിൻ്റെ നിർവാഹകൻ എന്ന് വിളിക്കുന്നു. ശരിയാണോ? അല്ല. അപ്പം 4. തെറ്റായിട്ടുള്ളത്, നമ്മളോട് തെറ്റാ ചോദിച്ചത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 4 തെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, വായിക്കണമെങ്കിൽ ഒന്നും കൂടി വായിച്ചോളൂ. ജനന സമയത്തുള്ള എല്ലാ ജന്മവാസനകളുടെയും ആവേഗമാണ് ഇത്, ശരിയാണ്. അടുത്തത് ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നിയന്ത്രിക്കുന്നത് ഈഗോയാണ്, ശരിയാണ്. അടുത്തത് ഇതിൻ്റെ പ്രാകൃത പ്രചോദനകളെ സാമൂഹികമായ ചിട്ടകളും സാൻമാർഗിക ബോധവും കൊണ്ട് നിയന്ത്രിക്കുകയാണ് സൂപ്പർ ഈഗോ, അതും ശരി. 4 തെറ്റാണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭാഷാശേഷി വികസനവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതികളിൽ പെടാത്തവ ഏത്? ആ 80 ഓപ്ഷൻ എ ആണ് വരുന്നത്, മഞ്ചാടിയാണ് ഇതിൽ വരാത്തത്, ബാക്കിയെല്ലാം അതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം 20 ചോദ്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഈ പഠനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്വപ്ന ജോലി നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ, ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് എന്തായാലും നന്നായിട്ട് എഴുതാൻ സാധിക്കൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.